അയ്യോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നല്ല നാടൻ പഫ്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ 4 എഗ്ഗ് ഞാനിവിടെ ബോയിൽ ചെയ്തു, അതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ 4 പീസാക്കിയിട്ടാണ് 1 എഗ്ഗ് കട്ട് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ആക്കി കട്ട് ചെയ്യാം. നമുക്ക് മസാലയാക്കാൻ വേണ്ടി അടുപ്പിലേക്ക് പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ ചൂടായി, അതിലേക്ക് ഓയിൽ വെച്ച് കൊടുത്തു, സവാളയും ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ ഉള്ളി കുറച്ചൊന്ന് വഴന്ന് വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് 2 പച്ചമുളകും 3 അല്ലി വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മണ്ണൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ഉള്ളക്കുറവ് മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് മല്ലിയിലയും 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് 1 കപ്പ് ഫ്ലോറാണ് ഞാനിവിടെ മൈദ മാവാണ് എടുത്തിരിക്കുന്നത്. ഇനി അത് കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം 1 സ്പൂൺ വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്ത് ആദ്യം 1 സ്പൂണ് കൊണ്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം കൈ വെച്ചിട്ട് നല്ലവണ്ണം നമുക്ക് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ മാവ് ഇവിടെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്, അതായത് ഇതുപോലെ. അപ്പോൾ ഞാനിവിടെ മുഴുവൻ മാവും ഇതുപോലെ റോൾ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നാരങ്ങ വലിപ്പത്തിലുള്ള റോളുകളാണ് ഞാനിവിടെ മുഴുവനും ആക്കി വെച്ചിട്ടുള്ളത്. നമുക്കിതിനെ പരത്തിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഒരു കൗണ്ടർ ടോപ്പിൽ ഞാൻ പൊടി തൂക്കി അതിലേക്ക് മാവ് ഇട്ട് കൊടുത്തിട്ട് ഇതാ പരത്തിയെടുക്കുകയാണ്. നല്ലവണ്ണം തടിയാവാൻ പാടില്ല, നല്ലവണ്ണം നേർങ്ങനെ ആവാനും പാടില്ല. അതാ ഇതുപോലെ പരത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ലീഫ് എടുത്ത് നടുവേ നേരെ പകുതിയാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം, ഇതുപോലെ. ഇനി അതിൽ ഒരു ഭാഗം എടുത്തിട്ട് ക്രോസ് ചെയ്ത് വെക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. ആദ്യം അടിയിൽ കുറച്ചിട്ട് കൊടുത്തു. ഇനി അതിൻ്റെ മുകളിലേക്ക് എഗ്ഗ് വെച്ച് കൊടുക്കാം. ഇനി അതിനുശേഷം വീണ്ടും മസാല ഇട്ട് കൊടുക്കാം. ഇതേപോലെ മസാല ഇട്ട് കൊടുത്തു. ഇനി അടിയിൽ ഉള്ള ഒരു ഭാഗം എടുത്തിട്ട് മുകളിലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇപ്പുറത്തുനിന്നും അതേപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇപ്പുറത്തെ ഭാഗം നമുക്ക് 3-ാമത്തെ ഭാഗം ഒട്ടിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളമാക്കി അതിവിടെ ഒട്ടിച്ചു കൊടുത്തു. അതുപോലെ ഇപ്പുറത്തെ ഭാഗവും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ 4 സൈഡും ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി 4 മൂലകളും നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കൈകൊണ്ട്. ഇതുപോലെ 4 മൂലകളും ഞാനിവിടെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ മുഴുവൻ പഫ്സും ചെയ്തെടുക്കാം. ഇതുപോലെയാണ് പ്രസ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ മുഴുവനും റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ മുഴുവനും ഇതുപോലെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കുക. ഒരു വശം നല്ലവണ്ണം ആയതിന് ശേഷം മറ്റേ വശം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അതുപോലെ ഇനി നമുക്കിത് ബ്രൗൺ കളറാകുമ്പോഴേക്കും ഇതിൽ നിന്നും കോരി മാറ്റാം. അങ്ങനെ എല്ലാ പഫ്സുകളും ഞാനിവിടെ ഇതുപോലെ ചെയ്തു. അങ്ങനെ മുഴുവൻ പഫ്സുകളും ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. നമ്മുടെ നാടൻ പഫ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ബൈ.